മോദി ഭക്തജാനലായ ടൈംസ് നവുവിൻ്റെ മധ്യപ്രദേശ് രാജസ്ഥാൻ സർവേകൾക്ക് പിന്നാലെ ബി ജെ പിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു സംഘി ചാനലായ ന്യൂസ് 24 ഛത്തീസ്ഗഡിൻ്റെ സർവേ ഫലവും പുറത്തുവിട്ടിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഛത്തീസ്ഗഡിലെത്തി തൻ്റെ വീരവാദമൊക്കെ മുഴക്കി ഛത്തീസ്ഗഡിൽ ബി ജെ പി അധികാരത്തിലെത്തുമെന്ന് ഒരു 100 വട്ടം പ്രഖ്യാപിച്ചിട്ട് പോയതിന് തൊട്ടു പിന്നാലെയാണ് ന്യൂസ് 24 പീക്സ് മീഡിയയുമായി ചേർന്ന് നടത്തിയ സർവേ ഫലം പുറത്തു വരുന്നത്. ബി ജെ പിക്ക് ദയനീയ പരാജയമാണ്. 30 സീറ്റിൻ്റെ വ്യത്യാസമാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ അവിടെ ഉള്ളത് എന്നാണ് സർവേ പ്രവചിക്കുന്നത്. 55 മുതൽ 60 വരെ സീറ്റ് കോൺഗ്രസ് നേടുമ്പോൾ 30 മുതൽ 35 വരെ സീറ്റാണ് അവിടെ ബി ജെ പിക്ക് പ്രവചിക്കുന്നത്. സ്ഥാനാർത്ഥികളെയൊക്കെ നേരത്തെ പ്രഖ്യാപിച്ച് ബി ജെ പി മഹാറാലികളുമൊക്കെ നടത്തി ഛത്തീസ്ഗഡിൽ ഒരുപാട് മുമ്പിലാണ് എന്നുള്ള പ്രതീതി ജനിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവിടെ ഭൂപേഷ് ബാഗൽ എന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് എതിരാളികൾ പോലുമില്ല എന്നതാണ് ഈ സർവേ ഫലം നൽകുന്ന സൂചന. ആരെയാണ് മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് 43.2% പേരും ഭൂപേഷ് ബാഗലിനോടൊപ്പമാണ്. ബി ജെ പിയുടെ നേതാവായ രമൺ സിംഗിനെ പിന്തുണയ്ക്കുന്നത് 27.5% മാത്രം. മൂന്നാം സ്ഥാനത്തുള്ളത് മറ്റൊരു കോൺഗ്രസ് നേതാവാണ്, ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രിയായ സിംഗ് ദിയോ. അദ്ദേഹത്തിന് 19.2% പിന്തുണയുണ്ട്. അതായത് ഏകദേശം 63% ആളുകൾ ഒരു കോൺഗ്രസ്സുകാരൻ തന്നെ മുഖ്യമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിക്കുന്നു. ഇനി ബി ജെ പിക്കാരൻ മുഖ്യമന്ത്രിയാകണമെന്നതിൽ ഏറ്റവും കൂടുതൽ പേർ പിന്തുണയ്ക്കുന്ന രമൺ സിംഗിനെ ബി ജെ പി നേതൃത്വമാണെങ്കിൽ അടുപ്പിക്കുന്നുമില്ല. രമൺ സിംഗിനെ ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കുന്നില്ല. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ പോലും അദ്ദേഹത്തിന് പങ്കാളിത്തമില്ല. രമൺ സിംഗിനെ ഇനി ഒരു മുഖമായി ഉയർത്തിക്കാട്ടാനാകില്ല എന്ന് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം തീരുമാനിച്ചിരിക്കുമ്പോഴും രണ്ടാം സ്ഥാനത്ത് ഒരുപാട് ദൂരത്തിലാണെങ്കിലും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് രമൺ സിംഗ് ആണ് എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. അപ്പോൾ രമൺ സിംഗ് അല്ലാതെ മറ്റൊരു മുഖം ബി ജെ പിക്ക് അവിടെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഈ സർവേ ഫലം വ്യക്തമാക്കുകയാണ്. കഴിഞ്ഞ തവണ 68 സീറ്റ് നേടിയാണ് കോൺഗ്രസ് അവിടെ അധികാരത്തിലെത്തിയത്. അതിനടുത്ത് നിൽക്കുന്ന പ്രകടനം ഇത്തവണയും ഉണ്ടാകുമെന്നാണ് സർവേ പറയുന്നത്. നേരത്തെ വന്ന പല സർവേകളും ഈ 68 സീറ്റ് മറികടക്കുന്ന പ്രകടനം അവിടെ കാഴ്ചവയ്ക്കാൻ ഭൂപേഷ് ബാഗലിന് കഴിയുമെന്ന് പ്രവചിച്ചിരുന്നു. അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ബി ജെ പി കഴിഞ്ഞ തവണ ജയിക്കാത്ത ആദിവാസി മേഖലകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഭൂപേഷ് ബാഗലിനെതിരെ വരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരാളിനെ തന്നെ. പക്ഷേ അതൊന്നും ഛത്തീസ്ഗഡ് ജനത മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്നാണ് ഈ സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെയും നരേന്ദ്രമോദി അവിടെ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തിരുന്നു. നരേന്ദ്രമോദിയുടെ റാലികളിൽ ആളില്ലാത്തതിൽ ബി ജെ പി ദേശീയ നേതൃത്വം അവിടുത്തെ സംസ്ഥാന നേതൃത്വത്തോട് അമർഷം രേഖപ്പെടുത്തിയിരുന്നു. നരേന്ദ്രമോദിയുടെ മുഖവുമായി ഇനി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിക്കില്ല. പ്രാദേശികമായി നല്ല നേതാക്കന്മാരെ ഉയർത്തിക്കാട്ടാതെ ഛത്തീസ്ഗഡിൽ ജയിക്കാനാകില്ല എന്ന് അന്ന് ഛത്തീസ്ഗഡിലെ പ്രാദേശിക നേതൃത്വം അവിടുത്തെ തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന അമിത്ഷായ്ക്ക് മറുപടിയും നൽകിയിരുന്നു, മോദിയെക്കൊണ്ട് ഇനി നടക്കില്ല എന്നുള്ള കാര്യം. അതിൻ്റെ ഒക്കെ പ്രതിഫലനം കൃത്യമായി ഈ സർവേ ഫലത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ 60 സീറ്റ് കോൺഗ്രസ് നേടുമെന്ന് പറഞ്ഞാൽ ബി ജെ പി അവിടെ ഈ പഠിച്ച പണി 18 നോക്കിയിട്ടും അവർക്കൊരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാനായിട്ടില്ല എന്നാണ് അത് തെളിയിക്കുന്നത്. കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ സീറ്റ് നേടാൻ സാധിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷേ അപ്പോഴും അവിടെ അജിത് ജോഗിയുടെ പാർട്ടി, കഴിഞ്ഞ തവണ ഒരു മൂന്നാം ശക്തിയായി ഉയർന്നു വന്ന ആ പാർട്ടി ഇപ്പോൾ ഇല്ല എന്നുള്ളത് നാം കാണണം. അവരാണ് കഴിഞ്ഞ തവണ ബി ജെ പിയുടെ സാധ്യതകൾ കൂടുതലായി ഇല്ലാതാക്കിയത്. പക്ഷേ ഇപ്പോൾ ഈ 5 വർഷത്തെ ഭരണം കൊണ്ട് ഭൂപേഷ് ബാഗൽ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച മുഖ്യമന്ത്രിയായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സർവേ ഫലം നൽകുന്ന സൂചന. കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന പുതിയ വാഗ്ദാനങ്ങൾ, ഇപ്പം ന്യായ് പദ്ധതി പോലെ അതിൻ്റെ ഒരു ചെറിയ പതിപ്പ് അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഗ്യാസ് സിലിണ്ടറിൻ്റെ വില കുറച്ചു നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് എല്ലാ മാസവും തുക നൽകുന്നതിനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ സാധാരണക്കാരായ മനുഷ്യരെ ആകർഷിക്കുന്ന പദ്ധതികൾ പ്രഖ്യാപിക്കുക വഴി ഭൂപേഷ് സിംഗ് ബാഗലിൻ്റെ ജനകീയതയോടൊപ്പം ഈ ആളുകളെ ആകർഷിക്കുന്ന പദ്ധതികൾ കൂടിയാകുമ്പോൾ കോൺഗ്രസ്സിനെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലാകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതുതന്നെയാണ് ഈ സർവേയിലും പ്രതിഫലിക്കുന്നത്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രാജസ്ഥാനിലും മധ്യപ്രദേശിലും അവരുടെ ഗ്രാഫ് താഴേക്കാണ് എന്ന സൂചന നൽകുമ്പോൾ ഈ ന്യൂസ് 24 മധ്യപ്രദേശ് ഫലവും പുറത്തുവിട്ടിട്ടുണ്ട്. അതിനകത്ത്
ബി ജെ പിയാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുക എന്ന പ്രവചനം നടത്തുന്നു. പക്ഷേ കോൺഗ്രസും ബി ജെ പിയും ഇപ്പോഴും ഒപ്പത്തിനൊപ്പമാണ് എന്നാണ് അവർ പറയുന്നത്. നേരത്തെ വന്ന ടൈംസ് നൗവിൻ്റെ സർവേയിൽ കോൺഗ്രസ് ഏകദേശം 16 സീറ്റിൻ്റെ വ്യത്യാസത്തിൽ ബി ജെ പിയേക്കാൾ മുന്നിലാണ്, കേവല ഭൂരിപക്ഷം മറികടക്കുന്ന പ്രകടനത്തിലാണ്. പക്ഷേ ഇവിടെ ഒപ്പത്തിനൊപ്പമാണ് എന്ന് പ്രവചനം നടത്തുന്നു. എങ്കിൽ പോലും അത് ബി ജെ പിക്ക് നഷ്ടമാണ്. ബി ജെ പി പ്രതീക്ഷിക്കുന്നത് അതൊന്നുമല്ല. പക്ഷേ അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുന്നില്ല. അത് ഛത്തീസ്ഗഡിലായാലും മധ്യപ്രദേശിലായാലും രാജസ്ഥാനിലായാലും എന്ന് ബി ജെ പി അനുകൂല നിലപാട് പുലർത്തുന്ന ചാനലുകൾക്കും ഈ ഘട്ടത്തിൽ പറയേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് രസകരമായ കാര്യം. ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു. നരേന്ദ്രമോദിക്ക് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ബി ജെ പിയെ വിജയത്തിലെത്തിക്കാൻ സാധിക്കില്ല. ഇന്ത്യ മഹാസഖ്യം ബഹിഷ്കരിച്ച 14 പേരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന നവികാകുമാർ നേതൃത്വം നൽകുന്ന ടൈംസ് നൗ നവഭാരത് ഇ ടി ജി ഗ്രൂപ്പുമായി നടത്തിയ മധ്യപ്രദേശ് രാജസ്ഥാൻ സർവേ അടിവരയിടുന്ന കാര്യം നരേന്ദ്രമോദിയുടെ പ്രഭാവത്തിന് വലിയ മങ്ങലേറ്റിരിക്കുന്നു എന്നതാണ്. ജൂലൈ മാസത്തിൽ ടൈംസ് നൗ നടത്തിയ സർവേയിൽ നിന്ന് രാജസ്ഥാനിൽ കോൺഗ്രസ് വമ്പൻ കുതിപ്പ് നടത്തി. ഇപ്പോൾ ബി ജെ പിയും കോൺഗ്രസും ഒപ്പത്തിനൊപ്പം എന്ന നിലയിലെത്തിയിരിക്കുന്നു. മധ്യപ്രദേശിലാണെങ്കിൽ കോൺഗ്രസ് കേവല ഭൂരിപക്ഷവും മറികടന്ന് ലീഡു നില ഉയർത്തിയിരിക്കുന്നു. ഈ രണ്ടു സംസ്ഥാനങ്ങളിലും നരേന്ദ്രമോദി റാലികൾ നടത്തിയതിന് പിന്നാലെയാണ് ഈ സർവേ ഫലം പുറത്തു വരുന്നത്. G20 വനിതാ സംവരണ ബില്ലുമൊക്കെ നരേന്ദ്രമോദി തൻ്റെ കേമത്തരമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ സർവേ ഫലം പുറത്തു വരുന്നത്. അപ്പോൾ മധ്യപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ ഓടി നടന്ന് നരേന്ദ്രമോദി റാലികൾ നടത്തിയിട്ടും കോൺഗ്രസിന് ഈ രണ്ടു സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ ജൂലൈയിൽ നിന്ന് സെപ്റ്റംബറിലേക്ക് എത്തുമ്പോൾ വലിയ കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് ഒരു ബി ജെ പി അനുകൂല ചാനൽ തന്നെ നടത്തിയ സർവേ വ്യക്തമാക്കുകയാണ്. ഛത്തീസ്ഗഡിൻ്റെ കാര്യം നേരത്തെ തന്നെ പല സർവേകളിലൂടെയും വ്യക്തമായിരുന്നു. അവിടെ ബി ജെ പി നോക്കുന്നില്ല, ജയിക്കാൻ പാടാണ് എന്നുള്ള കാര്യം അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. മധ്യപ്രദേശിൽ എങ്ങനെയെങ്കിലും ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി 70 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ ഇതിനകം പ്രഖ്യാപിച്ചു. അതൊക്കെ നടന്നതിന് ശേഷമാണ് ഈ സർവേ വരുന്നത്. ആ സർവേയിലാണ് മധ്യപ്രദേശിൽ കോൺഗ്രസ് 123 സീറ്റുകളുമായി കേവല ഭൂരിപക്ഷം മറികടന്ന് അധികാരത്തിലേക്ക് തിരിച്ചെത്തും എന്ന് ഈ ടൈംസ് നൗവിൻ്റെ സർവേ പറയുന്നത്. ബി ജെ പിക്ക് അവിടെ 106 സീറ്റുകളാണ് പ്രവചിക്കുന്നത്. കഴിഞ്ഞ ജൂലൈയിൽ ബി ജെ പിക്ക് 110 കോൺഗ്രസിന് 119 ഏകദേശം തുല്യം എന്ന നിലയിൽ. കേവല ഭൂരിപക്ഷത്തിന് തൊട്ടപ്പുറത്ത് മാത്രം കോൺഗ്രസ് നിൽക്കുന്ന അവസ്ഥ. അവിടെ നിന്ന് കോൺഗ്രസ് 4 ഉയർത്തുകയാണ്. ബി ജെ പിക്ക് മധ്യപ്രദേശിൽ നൽകുന്ന റേഞ്ച് 102 മുതൽ 110 കോൺഗ്രസിന് അത് 118 മുതൽ 128. അപ്പോൾ 128 സീറ്റുകൾ നേടാനുള്ള സാധ്യതയിലേക്ക് കോൺഗ്രസ് അവിടെ മാറിയിരിക്കുന്നു എന്നതാണ്. രാജസ്ഥാനിലേക്ക് വരുമ്പോൾ രാജസ്ഥാനിൽ ജൂലൈയിൽ നടന്ന സർവേയിൽ കോൺഗ്രസിന് 71 മുതൽ 81 സീറ്റുകൾ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. അവിടെ നിന്ന് 91 മുതൽ 101, അതായത് അതിൻ്റെ ശരാശരി എടുക്കുമ്പോൾ 96 സീറ്റുകളിലേക്ക് വരെ കോൺഗ്രസ് എത്തിയിരിക്കുന്നു. അപ്പോൾ ബി ജെ പി ഈസിയായി വിജയിക്കുമെന്ന് കരുതപ്പെട്ടിരുന്ന രാജസ്ഥാനിൽ ജൂലൈയിൽ നിന്ന് സെപ്റ്റംബറിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസ് ഗണ്യമായി സീറ്റ് ഉയർത്തുന്നു, ബി ജെ പിയുടെ സീറ്റ് കുറയുന്നു. ബി ജെ പിക്ക് അവിടെ 114 മുതൽ 124 സീറ്റുകൾ പറഞ്ഞിരുന്നത് ഇപ്പോൾ 95 മുതൽ 105.